ഭാരതീയ വൈദ്യസമ്പത്ത്, താത്വികമായ സിദ്ധാന്തപരമായ ശരീര വ്യവച്ഛേദ ശാസ്ത്രം, ശരീര ജീവശാസ്ത്രം, ഔഷധ ശാസ്ത്രം, ഔഷധകൽപ്പന, ഔഷധ പരിചായകം, ഔഷധ ഗുണവൃത്താന്തം, ഫാർമസി, ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഭാരതീയ വൈദ്യശാസ്ത്രം അനേക നൂറ്റാണ്ടുകളിലൂടെ കാലത്താൽ പരീക്ഷിക്കപ്പെട്ട് വിശ്വാസം നേടി പിതൃപൈതാമഹ സംപ്രാപ്തമായി വരികയാണ് ചെയ്തത്. അതിനെ നമ്മുടെ അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ആരോഗ്യത്തിനുതകുമാറ് ജനകീയവൽക്കരിച്ച് എത്തിച്ചതാണ് നാം കണ്ടത്. അനേകം അനേകം പ്രയോഗങ്ങളിലൂടെ എന്തുകൊണ്ടോ സർവകലാശാല വിദ്യാഭ്യാസവും വ്യാവസായിക പുരോഗതിയും പാശ്ചാത്യ ഭ്രമവും ഒരു നൂറ്റാണ്ടിൽ താഴെ കാലത്തെ ജനാധിപത്യവും കൊണ്ട് ഇതിൻ്റെ പ്രയോജനങ്ങളെ പരീക്ഷിച്ചു നോക്കുവാൻ ശ്രമിക്കുന്നതിനു പകരം കാലം തെളിയിച്ചിട്ടില്ലാത്ത അനേകമനേകം പരീക്ഷണ നിരീക്ഷണങ്ങളിലേക്കും പഠനങ്ങളിലേക്കും വൃഥാവ്യായാമങ്ങളിലേക്കും നാം മാറുകയാണുണ്ടായത്. സൂക്ഷ്മദർശികളും മാനവസ്നേഹികളുമായ നമ്മുടെ ആചാര്യവര്യന്മാർ തുറന്നിട്ട പന്ഥാവുകളെ അടച്ച് അവയെ അധിക്ഷേപിക്കുവാനും അവയിൽ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാലം തെളിയിക്കാത്ത നവീനങ്ങളായ ആശയങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തത്. മാധ്യമങ്ങളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഭരണാധികാരികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ധനമേറെ ഒഴുക്കി ഒരു ജനതയെ അന്ധനന്ധന നയിക്കുന്നത് പോലെ കൂട്ടിക്കൊണ്ടുപോയ ഒരു യുഗത്തിന് തന്നെ 100 വർഷത്തിൽ താഴെ വരുന്നതെങ്കിലും ഒരു മഹായുഗത്തിൻ്റെ കേളിയുണ്ടായിരുന്ന കാലത്തിന് തിരശീല വീഴാൻ പോകുന്നു എന്ന് തോന്നുന്നു. സംഘടിത ശ്രമങ്ങളും അനേക വിധത്തിലുള്ള പ്രചരണങ്ങളും കൊണ്ട് മുഖരിതമായിരുന്ന അന്തരീക്ഷത്തിലേക്ക്
പ്രാചീനതയുടെ ശബ്ദരേഖകൾ എവിടെ നിന്നോ വരുന്നത് പോലൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ തരുണത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആധുനികമെന്ന പേരിൽ നടത്തിയ കച്ചവടങ്ങളുടെ അന്ത്യത്തിൽ ആധുനികത പൈതൃകത്തിൻ്റെ പേരിൽ കടന്നുകൂടാനിടയുണ്ട്. സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ പൈതൃകനാമത്തിൻ്റെ പേരിലുണ്ടാകുന്ന അസംഖ്യേയങ്ങളായ വൈകല്യങ്ങളെ നമ്മുടെ സമൂഹം പേരേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം നാം ഇനി മുന്നോട്ട് പോകാൻ. പ്രാചീനങ്ങളായ ഔഷധങ്ങളുടെ കലവറയിൽ നിന്ന് ജ്വരം എന്നതിനെയാണ് നാം കണ്ടുവരുന്നത്. മുഞ്ഞയുടെ ഇല, മുഞ്ഞപത്രം, മുലപ്പാൽ ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ് അതിൽ വാൽമുളക്, ജാതിക്ക, ജാതിപത്രി, മായക്ക, കടുക് രോഹിണി, നറുനീണ്ടി കിഴങ്ങ്, ഈശ്വരമൂലം, അമൽപൊരി, വയമ്പ്, ചെന്നിനായകം, ഭൂനാഗം, എന്നിവ ചേർത്തരച്ച് അമ്മിയിൽ വച്ച് അരയ്ക്കണം. നെറുകയിൽ കുഴമ്പിട്ടാൽ സന്നിപാതജ്വരം, ചിത്തഭ്രമം, തലവേദന എല്ലാം നിശേഷം മാറും. അതിരഹസ്യമായ യോഗമെന്നാണ് ആചാര്യമതം. ജ്വരം മാറും, ബുദ്ധിയുണരും, ബുദ്ധിക്ക് പ്രഭാവം കൂടും. മുഞ്ഞയില മുലപ്പാലിലരച്ച് പിഴിഞ്ഞ് ആദരവോടുകൂടി ആ നീരിനകത്ത് വാൽമുളകും ജാതിക്ക, ജാതിപത്രി, മായക്ക, കടുക് രോഹിണി, നറുനീണ്ടിക്കിഴങ്ങ്, ഈശ്വരമുല്ല വേര്, അമൽപൊരി വേര്, വയമ്പ്, ചെന്നിനായകം, ഭൂനാഗം എന്നിവ അമ്മിയിൽ വച്ച് നന്നായി അരച്ചു കുഴമ്പാക്കി നെറുകയിലിട്ടാൽ സന്നിപാതജ്വരം മാറും, ചിത്തഭ്രമമൊഴിയും, ബുദ്ധിക്കുണർവുണ്ടാവും, തലവേദനയില്ലാതാകും. അതീവ രഹസ്യമാണ് ഈ യോഗം എന്ന് ആചാര്യമതം. ഇരട്ടി മധുരം, നെല്ലിക്ക, കാവിമണ്ണ്, കോലരക്ക്,
തേറ്റാമ്പരൽ ഇവ പൊടിച്ച് തേങ്ങാപ്പാലിൽ അരച്ച് മുലപ്പാലും ആവണക്കെണ്ണയും കൂട്ടി തലയ്ക്ക് കുഴമ്പിടാം. ഇട്ടാൽ തലവേദന, സന്നി കൊണ്ടുണ്ടാകുന്ന ചിത്തഭ്രമം, ചിത്തഭ്രമമുണ്ടാകുന്ന സന്നിയെ ചിത്തഭ്രമസന്നി എന്നും പറയാറുണ്ട്. അതിന് വളരെ രഹസ്യമായിട്ടുള്ള ഒരു പ്രാചീന പ്രയോഗമാണ്. ഇരട്ടി മധുരം, നെല്ലിക്ക, കാവിമണ്ണ്, കോലരക്ക്, തേറ്റാമ്പരൽ ഇത്രയും പൊടിച്ച് നല്ല തേങ്ങാപ്പാലിൽ നന്നായി അരച്ച്, നല്ല വിളഞ്ഞ തേങ്ങാപ്പാലിൽ അരച്ച് മുലപ്പാലും ആവണക്കെണ്ണയും കൂട്ടി കൈകൊണ്ട് തടവി ജലം വറ്റിച്ച് തലയ്ക്ക് കുഴമ്പിടാം. ഇത് മൂന്ന് നേരവും ഇടണം. സന്നിയെല്ലാം, ഏതാണ്ട് എല്ലാ സന്നിക്കും ഇത് നല്ലതാണ്. തലവേദനയ്ക്ക് അത്യുത്തമമാണ്. ചിത്തഭ്രമവും മാറും. അണുഗങ്ങളെക്കൊണ്ട് ഭൂതങ്ങൾ, ഗ്രഹങ്ങൾ, കൃമികൾ ഇങ്ങനെ പല വിഭാഗങ്ങളിൽപ്പെട്ട ദൃഷ്ടങ്ങളായവ, അദൃഷ്ടങ്ങളായവ, അന്യ ഗ്രഹങ്ങളുമായുള്ള ചേർച്ചയിൽ ഭൂമി, ചന്ദ്രൻ, ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ ആകർഷണ വികർഷണ തലങ്ങളിൽ ഒക്കെ ധാരാളം സൂക്ഷ്മോപജീവികൾ ഉണ്ടാവും. അവയുടെ ഉണ്ടാകൽ കാരണമായി അവയെ വകതിരിച്ചു പറയുന്നവയാണ് ഭൂതങ്ങൾ, ഗ്രഹങ്ങൾ, കൃമികൾ എന്നെല്ലാം. അവ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമുണ്ട്. നഗ്നനേത്രം കൊണ്ട് കാണാവുന്നവയും നഗ്നനേത്രം കൊണ്ട് കാണാൻ വയ്യാത്തവയും. അഥർവവേദകാലം മുതൽ ഇവയെക്കുറിച്ചുള്ള ചർച്ച വൈദ്യശാസ്ത്രത്തിൽ വളരെയുണ്ട്. ഒരളവ് വരെ അഥർവവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പല കർമ്മങ്ങളും ഇവയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ളതാണ്. തെറ്റിദ്ധരിച്ചാണ് മനുഷ്യരെ ഉന്മൂലനം ചെയ്യാൻ, ഗ്രഹങ്ങൾ ബാധിച്ച മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് അവയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള കർമ്മങ്ങൾ. കാരണം ഈ മനുഷ്യരെ നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ, ഭൂതഗ്രാമങ്ങളുടെ അമിനോ അമ്ലങ്ങളാണ്. ശരീരത്തിൽ കടന്നുകൂടി കോശങ്ങളെ തിന്നു നശിപ്പിക്കുക മാത്രമല്ല, അശുചിയാകുന്ന വേളകളിൽ കടന്നുകൂടി മനസ്സിനെ അശുചിയാക്കി ജീവിതം അയാളുടെയും ചുറ്റുമുള്ളവരുടെയും വികലമാക്കി തീർക്കുന്ന അനേകം അനേകം സൂക്ഷ്മോപജീവികളുടെ ചർച്ച വൈദികയിലുണ്ട്. ആയുർവേദവും അവയെക്കുറിച്ച് വളരെ പഠനം നടത്തിയിട്ടുണ്ട്. ശാരീരികങ്ങളായ വേദനകൾ, ശാരീരികങ്ങളായ രോഗങ്ങൾ, മാനസികങ്ങളായ
പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ഇവയെ അവയുടെ സൃഷ്ടിക്രമം ഹേതുവായി അവയെങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവയേത് തരം മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ജലത്തിലുള്ളവയെ അപ്സരാഹ എന്നാണ് വിളിക്കുക. അപ്പിൽ സരിക്കുന്നത് കൊണ്ടാണ് അപ്സരതീതി അപ്സരാഹ. ഈ രീതിയിൽ ഏത് മാധ്യമത്തിലാണ് അവയുടെ പ്രവർത്തനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതേത് തരം സസ്യങ്ങളുടെ പൂമ്പൊടി കലരുമ്പോൾ അവശിഷ്ടങ്ങൾ കലരുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതേത് തരം ജീവികളുടെ ഉമിനീര് സ്രാവങ്ങൾ ഇവയിലൊക്കെ ഉണ്ടാകുന്നു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഗ്രഹങ്ങളുടെ പകർച്ചയിലുണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ഇവയ്ക്ക് പേരുകളിൽ വ്യത്യാസമുണ്ട്. അതിൽ ഭൂതാമയം വന്നാൽ ഭൂതങ്ങൾ നിമിത്തമുള്ള ദുഃഖം ഉണ്ടായാൽ പ്രാചീനർ അതിനും വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന രോഗങ്ങളിൽ ഒട്ടനേകം ഭൂതാമയമാണ്. നാം ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇവയ്ക്ക് പഥ്യമാണെന്നുള്ളതാണ് രസകരമായ വസ്തു. ആധുനികങ്ങളായ വസ്ത്രങ്ങൾ ആധുനികങ്ങളായി ഉണ്ടാക്കുന്ന സോപ്പ് വകകൾ ഡെറ്റോൾ മുതലായ പദാർത്ഥങ്ങൾ ഇവയൊക്കെ ഒട്ടേറെ സൂക്ഷ്മാണുകങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൾച്ചർ ലായനിയാണ്. എന്നാൽ പ്രാചീനർ ഇവയെ വകതിരിച്ച് അവയുടെ അമിനോ അമ്ലങ്ങളെ വേർതിരിച്ച് ഹിംസ ഏതുമില്ലാതെ ഉന്മൂലനം ചെയ്യുവാൻ പറ്റിയ പദ്ധതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ അവരുപയോഗിച്ചിട്ടുള്ളത് ജലമാണ്. ശുദ്ധജലത്തിൽ ശബ്ദ തന്മാത്രകൾ കൊണ്ട് മന്ത്രങ്ങളെ കൊണ്ട് അവയുടെ ക്രിസ്റ്റലീകരണത്തിൽ മാറ്റമുണ്ടാക്കി ഫലപ്രദമായി ഇവയെ നേരിടാം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഔഷധങ്ങളെ കൊണ്ട് വെളുത്താവണക്ക് അതിൻ്റെ വേരാണ് ദശമൂലം കുമിഴിൻ വേര് കൂവളവേര് പയ്യാന വേര് പാതിരി വേര് മുഞ്ഞ വേര് ഓരില വേര് മൂവില വേര് ചെറുവഴുതിന വേര് വൺവഴുതിന വേര് ഞെരിഞ്ഞൽ ഈ പത്തു വേരുകൾ വെളുത്താവണക്കിൻ്റെ വേര് ദശമൂലം ദേവതാരം വയമ്പ് ആടലോടക വേര് ചുക്ക് തിപ്പലി ഗജതിപ്പലി മുത്തങ്ങ പുഷ്കരമൂലം ചരളം ഇരട്ടി മധുരം
രാമച്ചം, അയമോദകം, കണ്ടിവെണ്ണ, ഇവയെല്ലാം തുല്യമായെടുത്ത് നല്ലപോലെ പചിച്ച്, അതായത് എത്ര ഔഷധം എടുത്തുവോ അതിൻ്റെ അഞ്ചിരട്ടി വെള്ളത്തിൽ പചിച്ച് കഴിച്ചാൽ എല്ലാ സന്നികളും മാറും, എല്ലാ അണുകങ്ങളും മാറും, വാദം 80 ഉത്തമമാണ്, എക്കിട്ട മാറും, ഭൂതാമയങ്ങളെല്ലാം മാറിക്കിട്ടും. വളരെ പ്രാചീനവും ഉത്തമവുമായ ഈ പ്രയോഗം ഒരു കാലത്ത് കേരളത്തിലെ അമ്മമാരുടെ കൈകണ്ട പ്രയോഗങ്ങളിലൊന്നായിരുന്നു. ഈ ഔഷധങ്ങൾ പൊടിച്ച് കനലിലിട്ട് പുക മുറികളിൽ ഏൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. സന്നിപാതജ്വരത്തിങ്കൽ കഫം ഗുൽമം ഇവ കണ്ടാൽ ഏലത്തരി മായാക്ക് കണ്ടിവെണ്ണ ചുക്ക് കുരുമുളക് തിപ്പലി കടുക്കാത്തോട് താന്നിക്കാത്തോട് നെല്ലിക്കാത്തോട് ആശാളി കിരിയാത്ത് ഞെരിഞ്ഞിൽ ജീരകം കരിഞ്ജീരകം ഉണക്കമുന്തിരിങ്ങ അയമോദകം കന്നാരം തകരം ശതകുപ്പ കുടകപ്പാലയരി കൊത്തമല്ലി ഗരുഡപ്പച്ച രണ്ട് തരവും രണ്ട് തരം ഗരുഡപ്പച്ചയും ഇലവങ്കം കാവിമണ്ണ് ചന്ദനം രക്തചന്ദനം സഹസ്രവേദി എല്ലാം എടുത്ത് കഷായം ചമച്ച് രുദ്രാക്ഷം പൊടിച്ച് മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ കഫം ശമിക്കും, സന്നിപാതജ്വരം മാറും, ഗുൽമവായു ഛർദി കാസം ശ്വാസം എക്കിട്ട ഇവയെല്ലാം മാറിക്കിട്ടും. ഇന്ന് നാം കാണുന്ന ഉദരസംബന്ധികളായ രോഗങ്ങളിൽ ഒട്ടുമിക്കവയും കോഷ്ഠവാദം തുടങ്ങി വരുന്നവയും ക്യാൻസർ പോലുള്ളവയും വരെ ഗുൽമ ഉപദ്രവമാണ്. ഗുൽമത്തിൻ്റെ ശരിയായ ഈ ഔഷധം കൊടുത്താൽ അവയെല്ലാം മാറുന്നതാണ്. ഏവം വിധങ്ങളായ ഔഷധങ്ങളെ പഠിക്കുകയും പ്രയോഗിക്കുകയും തലമുറകൾക്കു വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്ത ഗൃഹാതുരത്വം തികഞ്ഞ ഔഷധ പ്രയോഗങ്ങളെ നമ്മുടെ തലമുറയ്ക്കു വേണ്ടി സൂക്ഷിച്ചു വച്ച് ഓതിത്തന്നിട്ടുള്ള പ്രിയങ്കരരായ നമ്മുടെ അമ്മമാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.